Hello, good afternoon. Good afternoon, miss. Good afternoon, ma'am. അന്നേരം ഞാൻ ഹലോ ഹലോ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? ഇല്ല. എന്നെ കാണണോ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഇപ്പൊ കണ്ടത്. ആണോ? ഞാൻ അവിടെ കുറെ നേരം ഇവിടെ ഇരുന്ന് ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എന്താ നിങ്ങൾ മിണ്ടാത്തെ എന്നൊക്കെ ഇരുന്ന് ചോദിക്കണ്ടായിരുന്നു. അത് കൊള്ളാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ചെയ്യാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ? വല്ല ഹോംവർക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ ഹോംവർക്ക്? ഇല്ലല്ലേ. പിന്നെ ഓക്കെ ഓക്കെ. എന്നാ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 150 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നാണ്. ഫൈൻഡ് ദ സം ഓഫ് 150 നാച്ചുറൽ നമ്പേഴ്സ്. 150 വരെയുള്ള സംഖ്യകളുടെ, 150 തുടർച്ചയായതാണ്, ഇടയിൽനിന്നൊന്നുമല്ല, അതാണ് അങ്ങനെ പറയാൻ കാരണം. 150 വരെയുള്ള സംഖ്യകളുടെ സം കാണാനാണ് പറഞ്ഞേക്കണേ. നാച്ചുറൽ നമ്പേഴ്സിന്റെ ആണ്, അതായത് എണ്ണൽ സംഖ്യകളുടെ. എണ്ണൽ സംഖ്യകളുടെ സമവാക്യം അറിയോ? എന്തെങ്കിലും സമവാക്യം അറിയോ? എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ അതായത് എത്ര എണ്ണത്തിന്റെ ആണോ അതും, അതായത് എത്ര എണ്ണം, ഇപ്പൊ 150 ആണെങ്കിൽ 150 അതും അതിന്റെ തൊട്ടടുത്ത സംഖ്യ, 150 കൂടെ അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ 159, സോറി 151. 150 ഉം 151 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ പകുതിയാക്കുക, അതായിരിക്കും അതിന്റെ ആൻസർ. ഇപ്പൊ 10 എണ്ണത്തിന്റെ ആണെങ്കിൽ 10 × 11/2, അല്ല 15 എണ്ണത്തിന്റെ ആണെങ്കിൽ 15 × 16/2. എത്ര എണ്ണമാണോ അതും നെക്സ്റ്റ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പകുതി കാണുന്നതാണ് ഏത്, എണ്ണൽ സംഖ്യകളുടെ സമവാക്യം. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനല്ലേ സമവാക്യം. അപ്പൊ n × n+1/2 എന്നാണ്. അപ്പൊ ഇവിടെ 150 സംഖ്യകളുടെ ആയതുകൊണ്ട് 150 × 151/2 എളുപ്പം ചെയ്യാനായിട്ട് നിങ്ങൾ വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യ ആണെങ്കിൽ വെട്ടാം. നമുക്ക് 150നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ 2 എത്ര 150ൽ എത്ര 2 ഉണ്ട് എന്ന് ചോദിച്ചാൽ 75 ആണ്. 75 × 151 ആൻസർ ഏതാ കിട്ടിയത്? 11 × 325, 7325, 13 × 125, നൺ, ഇവയൊന്നുമല്ല. പതിനൊന്ന് 325 ഗുണിക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഞാൻ ഗുണിച്ചിട്ടില്ല. 150നെ 2 കൊണ്ട് വെട്ടി 75 പ്രാവശ്യം, 75 × 151. അതുപോലത്തെ 1-2 ക്വസ്റ്റ്യൻ കൂടി വേറെ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് അതുപോലത്തെ 2 ക്വസ്റ്റ്യൻസ് ഇട്ടേക്കണം. 250 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. ഫൈൻഡ് ദ സം ഓഫ് 250 നാച്ചുറൽ നമ്പേഴ്സ്. 250. അപ്പൊ എത്ര വരും? എങ്ങനെ വരും അങ്ങനെയാണെങ്കിൽ? 251/2. 250 × 251/2. 250നെ നമുക്ക് 2 കൊണ്ട് വെട്ടാം. പകുതി, അതായത് 250ന്റെ പകുതി എന്നാണ് ഇതർത്ഥം. 125 251 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ്. സോ നിങ്ങളുടെ ആൻസർ എന്തായിരുന്നു? ഇതാണോ 31 × 375 ആൻസർ? അതെ അതെ, 31 × 375. ഗുണിക്കുന്നില്ല കേട്ടോ ഞാൻ. നമുക്ക് എല്ലാവർക്കും അറിയാലോ മൾട്ടിപ്ലൈ ചെയ്യാം. 125 × 251 ഗുണിച്ചാൽ മാത്രം മതി. ഏത് സംഖ്യയുടെ എത്ര വരെയുള്ള സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതും അതിന്റെ തൊട്ടടുത്ത സംഖ്യ. 250 ആവുമ്പോ 251 തൊട്ടടുത്ത സംഖ്യ. 200 എന്ന് പറഞ്ഞാൽ 201 തൊട്ടടുത്ത സംഖ്യ. അപ്പൊ അതിന്റെ നിയറസ്റ്റ് 2 ടേംസ് എടുക്കുക, അതിനെ പകുതിയാക്കുക മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരാളോട് ചോദിച്ചിട്ടുണ്ട് 575 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. 575, അപ്പൊ എന്ത് വരണം? നമുക്ക് 2 × 576 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇരട്ട സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാനല്ലേ എളുപ്പം. അപ്പൊ 2 നമുക്ക് 576 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 × 5 = 2 പ്രാവശ്യം പോവും, ബാക്കി ഒരു ഒന്നുണ്ട്. 17 × 8 പ്രാവശ്യം പോവും, 2 × 8 = 16, ബാക്കി വീണ്ടും ഒരു ഒന്നുണ്ട്. വീണ്ടും 8 × 2 = 16, ഒരു 8 തന്നെ. അപ്പൊ 288 ആണ്. ഇത് രണ്ടും കൂടി വെട്ടിച്ചെറുതാകുമ്പോ കിട്ടുക 288 × 575. 585 × 288, അതാണ് നമുക്ക് ചെയ്യുമ്പോ കിട്ടേണ്ട ആൻസർ. അതെന്തായിരിക്കും? 16 56 2 0 ആണോ നോക്കിയേ? അതെ
പതിനാറ് അമ്പത്തി ആറ് രണ്ട് പൂജ്യം 165,600 165,600 ഓക്കെ. അപ്പൊ അതൊരുപോലത്തെ കോമൺ എന്താ പറയാ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോ നിങ്ങൾ ക്ലിക്ക് ആയില്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം അത് എക്സ്ട്രാ നിങ്ങൾക്ക് തന്നതാണ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക കാണുക. ഇരട്ട സംഖ്യകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് നാച്ചുറൽ നമ്പേഴ്സിന്റെയാണ്, ഇപ്പൊ ചെയ്തത് നാച്ചുറൽ നമ്പേഴ്സിന്റെയാണ്. നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടത്. എൻ പ്ലസ് 1/2 എന്ന് പറയുന്നത്. ഇനിയും എഴുതാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കാം. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുക, n × n+1/2. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് SUM, സം ഓഫ് ഈവൺ നമ്പേഴ്സ് ആണ്. ഈവൺ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷനിലാണ് കൊടുക്കേണ്ടത്. സോ എന്താണത്? n × n+1. അവിടെ നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പകുതിയാക്കണ്ട. എന്താ പറയാ, എത്ര എണ്ണത്തിന്റെ ആണോ, എത്ര എണ്ണം ഈവൺ നമ്പറിന്റെ ആണോ, എണ്ണമാണോ ഉദ്ദേശിക്കുന്നത്, എത്ര എണ്ണം ഈവൺ നമ്പറിന്റെ സം ആണോ കാണണ്ടേ, അതും അതിന്റെ തൊട്ടടുത്ത സംഖ്യ തമ്മിൽ കണ്ടക്ട് ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി കേട്ടോ. അപ്പൊ n × n+1 10 എണ്ണത്തിന്റെ ആകുമ്പോ 10 × 11, 15 എണ്ണത്തിന്റെ ആണെങ്കിൽ 15 × 16. ഓക്കെ, നിയറസ്റ്റ് ആ രണ്ട് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 25 ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിച്ചത്. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാ കിട്ടിയത്? 150. വേറൊരു ആൻസർ വന്നല്ലോ, ഇവിടെ രണ്ട് ആൻസർ വന്നല്ലോ. എന്തത്? 650. അത് കൂടാതെ വേറൊരു ആൻസർ കൂടി ഞാൻ കേട്ടല്ലോ. 156. ഇതെന്താ അങ്ങനെ? 650 650 പറയുന്നുണ്ട്, വേറൊരു ആൻസർ വേണ്ട. ഇതിലിപ്പോ ഏതാ ശരി തല്ലി തീർക്കാണെങ്കിൽ എന്നുള്ളത് നമ്പേഴ്സ് ഓഫ് ഇരട്ട സംഖ്യയുടെ നമ്പേഴ്സും എടുത്തു. അപ്പൊ 12 അല്ലേ 25 എണ്ണമുള്ളത്? ചോദിച്ചത് അങ്ങനെയല്ല, ചോദ്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ചോദ്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയ, ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ 1 മുതൽ 25 വരെയുള്ളതിൽ എന്താ പറയാ ഇരട്ട സംഖ്യകളുടെ തുകയല്ല ചോദിച്ചേ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? 1 മുതൽ 25 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയല്ല ചോദിച്ചത്. 1 മുതൽ 25 വരെ ആകുമ്പോ അതിനകത്ത് പകുതി സംഖ്യകളാണ് എന്ത് വരാ ഇരട്ട സംഖ്യകൾ വരുന്നുള്ളൂ. പകുതി എന്താണ് പറയാ, മറ്റേതാണ് വരിക, ഈവൺ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും രണ്ടും മിക്സ് ചെയ്ത് വരുമ്പോഴാണ് 25 എണ്ണത്തിൽ വരിക. അപ്പൊ ഓർക്കണം, 12 എണ്ണമേ എന്തുണ്ടാവുള്ളൂ, ഇരട്ട സംഖ്യ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ 1 മുതൽ 25 വരെ എന്ന് പറയുമ്പോ 12 എണ്ണമാണ് ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യ വരുള്ളൂ. അപ്പൊ അതും അപ്പൊ 12 × 13 അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല പറഞ്ഞത്, ആദ്യത്തെ 25 എണ്ണത്തിന്റെയാണ് ചോദിച്ചത്. അപ്പൊ 2, 4, 6, 8 എന്ന് അങ്ങനെ എഴുതി എഴുതി പോകുന്നത്. 25 എണ്ണം എടുക്കണം, 25 എണ്ണം. n എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ n × n+1 എന്ന് പറയുമ്പോ 25 × 26 ആണ്. കൺഫ്യൂസ്ഡ് ആകരുത്, മനസ്സിലായോ? തെറ്റിച്ച ആൾക്ക് ക്ലിയർ ആയോ കാര്യം? അതാണ് ശ്രദ്ധിക്കുക, എന്താണ് അവിടെ ഞാൻ മനസ്സിലാക്കിയതെന്ന് ഓർക്കുക. നമ്മള് അങ്ങനെയാണ് സം ഓഫ് ഫസ്റ്റ് 25 ഈവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് 25 ഈവൺ നമ്പേഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ 25 എണ്ണത്തിന്റെ തുകയാണ് ചോദിച്ചേക്കണേ. അല്ലെങ്കിൽ ഇന്ന സംഖ്യ മുതൽ ഇന്ന സംഖ്യ വരെയാണെങ്കിൽ, ഇപ്പൊ 1 മുതൽ ആദ്യത്തെ എന്താ പറയാ 25 വരെയുള്ളതിലോ 1 മുതൽ 50 വരെയുള്ളതിലോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എത്ര എണ്ണമുണ്ട് നോക്കുക, അതിന്റെ പകുതിയിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇരട്ട സംഖ്യ വരെയാണ് ചോദിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ ഇരട്ട സംഖ്യ അല്ല, 25 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പൊ അതിന്റെ തൊട്ട് പകുതിയല്ല എടുക്കേണ്ടത്, പകുതിയിൽ ഒരെണ്ണം കുറവാ. കാരണം എന്തെന്ന് പറഞ്ഞാ എന്താ പറയാ, 1 മുതൽ 25 വരെ വരുമ്പോ കൂടുതലുള്ളത് അതിനകത്ത് ഈവൺ നമ്പർ അല്ല, ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. 1 ഒറ്റ സംഖ്യയാണ്, 25 ഒറ്റ സംഖ്യയാണ്. അപ്പൊ 12 എണ്ണേ വരുള്ളൂ, 13 എണ്ണം ഒറ്റ സംഖ്യ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർക്കണം. അപ്പൊ ഇവിടെ n × n+1 ആണ് സം ഓഫ് ഈവൺ നമ്പർ കാണാനുള്ള ഇക്വേഷൻ. ഇരട്ട സംഖ്യകളുടെ തുക n × n+1 25 × 26. ഓക്കെ, അടുത്തത്. അപ്പൊ 650 ആണ് ഉത്തരം, 650. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക, 50 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോ എന്ത് വരണം? അപ്പൊ 50 × 51. 50 × 51 എത്രയാണ് ആൻസർ? 500. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായോ? ഇല്ലല്ലേ. 2,550. ചോദ്യം ഇല്ല, കൊണ്ടുണ്ട്. ചോദ്യമായിട്ട് എഴുതിയുണ്ട്, പക്ഷെ അവിടെ ഇങ്ങനെ എന്താ പറയാ, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നേക്കണ്ട.
അമ്പതാണോ അമ്പത്തി ഒന്നാണോ? വീണ്ടും തെറ്റിക്കുന്നത്. 2550 അമ്പത്. അമ്പത്തൊന്നല്ലട്ടാ, 0 × 1 1 അല്ല, 0 × 1 0 ആണ്. മറ്റത്ത് വരേണ്ടത് 0 ആണ്. 2550. ഓക്കെ, 1050 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോ 50 × 51 ആണ്. ഓക്കെ, അത് സാറിന് ശ്രദ്ധിച്ച് ചെയ്യേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 4, 8, 12 എന്ന് തുടങ്ങുന്ന ഒരു സമാന്തര ശ്രേണി, അതിന്റെ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. 400 ആണ് അവസാനത്തെ പദം എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയാണ് ചോദിച്ചത്. ഇതെല്ലാം കൂടി കൂട്ടിയാ 4, 8, 12, 16 അങ്ങനെ വന്ന് 400 വരെയുള്ള സംഖ്യകളുണ്ട്. അപ്പൊ 400 വരെ എത്ര സംഖ്യ ഉണ്ടെന്നൊന്നും ഇവർ പറഞ്ഞില്ല. പക്ഷെ ഇതുവരെ 400 വരെ എഴുതുകയാണെങ്കിൽ അതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോ എത്ര കിട്ടും? സം ഓഫ് ദാറ്റ് അൽജിബ്ര അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ചോദിച്ചേക്കണേ. ഇതിന്റെയൊക്കെ സം കാണണം. എത്രയാണ് കിട്ടുക? ആൻസർ എത്രയാണ്? 20, 200, 20, 20, 200, 22000 ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 20, 200 ആണോ എല്ലാവർക്കും കിട്ടിയേക്കണേ? അതെ. ഓക്കെ, കിട്ടാത്തവരുണ്ടോ? പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? ഇതിനകത്ത് നമുക്ക് എത്ര തുക കാണാനായിട്ട്, ഇതിപ്പോ ഇരട്ട സംഖ്യയുമല്ല ഒറ്റ സംഖ്യയുമല്ല അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ഈവൺ എന്താ പറയാ നമ്മളുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ല, എണ്ണൽ സംഖ്യയുമല്ല, ഒറ്റ സംഖ്യയുമല്ല, ഇരട്ട സംഖ്യ ഒന്നുമല്ല, അല്ലാത്ത ഒരു ശ്രേണിയാണ് സാധാ ശ്രേണി. അതായത് ഒരു പദം മുതൽ മറ്റൊരു ഏതെങ്കിലും ഒരു പദം വരെയുള്ള സംഖ്യകളുടെ സം കാണാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. n/2 × x1+xn ഇതാണ് ഇക്വേഷൻ. ഒന്ന് എഴുതി വെച്ചേക്കാം. സാധാരണ ഒരു സമാന്തര ശ്രേണിയിൽ പെട്ട ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി, ഇന്ന സംഖ്യ മുതൽ വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഖ്യ വരെയുള്ള സംഖ്യകളുടെ സം കാണാൻ, തുക കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. n/2 × x1+xn എന്നാണ്. എഴുതി വെക്കുക കേട്ടോ ആദ്യം തന്നെ. അറിയില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് വേഗം നോട്ട് ചെയ്ത് വെക്കാം. സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക സമം n/2 × x1+xn. ഇതിപ്പോ നാച്ചുറൽ നമ്പർ അല്ല, എണ്ണൽ സംഖ്യയല്ല, ഓഡ് നമ്പേഴ്സ് അല്ല, ഒറ്റ സംഖ്യയല്ല, ഇവൺ നമ്പർ അല്ല, ഇരട്ട സംഖ്യയല്ല, ഒരു പർട്ടിക്കുലർ 4 ഗുണിതമായിട്ടാണ് അവിടെ കിടക്കുന്നത്. 4, 8, 12, 16 അങ്ങനെ പോയി പോയി 400 നിൽക്കുന്നത്. അപ്പൊ നമ്മള് എന്താണ് പറയാ, ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. എത്ര പദം ഉണ്ടെന്ന് അറിയില്ല. അതാണ് ഈ എൻ എന്ന് പറയുന്നത്. പദങ്ങളുടെ എണ്ണമാണ് അവിടെ ആ എണ്ണിനെ സൂചിപ്പിക്കുന്ന പദങ്ങളുടെ എണ്ണം. x1 stands for the first term. x1 എന്ന് പറയുന്നത് ആദ്യ പദമാണ്. x1 എന്ന് പറയുന്നത് ആദ്യ പദം. ആൻഡ് xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, അവസാനത്തെ പദം. ഇതിനകത്ത് ആദ്യ പദവും ഉണ്ട്, അവസാന പദം x1 ഉം x2 ഉം ഒക്കെ ഉണ്ട്. by 2 എന്ന് പറയുന്നത് 2 ആണ്, അതൊരു വാല്യൂ ഉണ്ട്. പക്ഷെ n എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദി സീക്വൻസ്, അതില്ല അവിടെ തന്നിട്ടില്ല. എത്ര ടേംസ് ഈ ഒരു സീക്വൻസിൽ ഉണ്ട് എന്ന് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? പഠിച്ചിട്ടുണ്ടോ? ഒരു എത്ര എണ്ണം പദങ്ങൾ കാണാനായിട്ട്, എൻ കാണാനായിട്ട്, എൻ മൈനസ് മൈനസ് ചെയ്യാ, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാ, ഒരു ഒന്ന് കൂട്ടുക അല്ലേ. അങ്ങനല്ലേ ചെയ്തേക്കണേ? ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് ആ കിട്ടുന്നതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ ആൻസറിനെ +1 ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എങ്ങനെയാണ്. ലാസ്റ്റ് ടേം എത്രയും അത് തന്നേക്കണേ? അവസാനത്തെ പദം 400. ആ ഓക്കെ, മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ 4. അതായത് കോമൺ ഡിഫറൻസ് ആണ്, 4 ഗുണിതമാണല്ലോ. അപ്പൊ 4 കോമൺ ഡിഫറൻസ്, +1. ഈ +1 അവസാനം ചെയ്യാൻ പാടുള്ളൂ. ഈ ക്രിയ മൊത്തം, ഈ ഒരു സംഭവം മൊത്തം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്ലസ് ചെയ്യാൻ പാടുള്ളൂ. 400 ഇന്ന് 4 പോയാൽ 396 by 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, +1 ചെയ്യാം. 396 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 100 പദങ്ങൾ. എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് 100 കിട്ടി. 100 by 2 x1 സ്ഥാനത്ത് നമുക്ക് 4 കൊടുക്കാം, ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം. +xn സ്ഥാനത്ത് ലാസ്റ്റ് ടേം ആണ്, അവിടെ നമുക്ക് 400 കൊടുക്കാം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ബ്രാക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെറുതാക്കാം. 100 നമുക്ക് 2 കൊണ്ട് വെട്ടി ചെറുതാക്കാം, 50 കിട്ടും. 50 × ബ്രാക്കറ്റിനകത്ത് 400 ഉം 4 കൂടി പ്ലസ് ചെയ്യാനുള്ളത്. അപ്പൊ 400 ഉം 4 കൂടി പ്ലസ് ചെയ്താൽ 404 ആണ് കിട്ടുക.
നാനൂറ് പ്ലസ് നാല് 404, 404 50 കൂടി ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആൻസർ എത്ര കിട്ടിയത്? 20 200. ഇതാണ് ആൻസർ കിട്ടുക. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു സമാന്തര ശ്രേണിയില് ഇത്രാമത്തെ പദം ഒക്കെ ഇവിടം തുടങ്ങി ഇവിടം വരെ, ഇന്ന പദം തുടങ്ങി ഇന്ന ടേം വരെ എത്ര സംഖ്യകളുണ്ടോ അതിന്റെ ഒക്കെ സം കാണണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആണ് n/2 × x1+x2. ഇപ്പൊ മൂന്ന് തരത്തിലുള്ള അരിത്തമെറ്റിക് സീക്വൻസുകളുടെ എന്താ പറയാ സം കാണാനുള്ള ഇക്വേഷൻ ഇപ്പൊ ഇത്രയും നേരം കൊണ്ട് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് നാച്ചുറൽ നമ്പർ, ഏറ്റവും ആദ്യം പഠിച്ചത് നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യകളുടെ. എന്തായിരുന്നു അത്? ഒന്ന് പറഞ്ഞേ വേഗം എല്ലാവരും. വെരി ഗുഡ്. n × n+1/2 അത് നാച്ചുറൽ നമ്പറിന്റെ. പിന്നെ ഒന്ന് പഠിച്ചത് ഈവൺ നമ്പർ, n × n+1 അത് ഈവൺ നമ്പറിന്റെ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ, ഇന്ന സംഖ്യ മുതൽ ഇന്ന സംഖ്യ വരെയുള്ള ഇരട്ട സംഖ്യകള്. അടുത്തത് ഒരെണ്ണം പഠിച്ചത് സാധാ ഒരു സമാന്തര ശ്രേണി, അതിന്റെ ഇക്വേഷനാണ് n/2 × x1+x2. Yes, n/2 × x1+xn. ഇൻഡു എന്ന് അവിടെ മെൻഷൻ ചെയ്ത് അറിയണം. n/2 × x1+xn എന്ന് പറയുന്നത് n/2 × ആ ബ്രാക്കറ്റ് ഇൻഡുവിനെ സൂചിപ്പിക്കാനുള്ളത്. കാരണം നമുക്ക് n/2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ആൻസറിനെ നമ്മൾ ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതുകൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ n/2 × x1+xn എന്ന് പറയുമ്പോൾ n/2 കിട്ടിയ ആൻസർ ആ കിട്ടിയ സം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 20 200 ആണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അതുപോലത്തെ തന്നെ ഒരെണ്ണം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. 7 12 17 അങ്ങനെ ആരംഭിക്കുന്ന ഒരു സമാന്തര ശ്രേണിയിലെ 102 ലാസ്റ്റ് ടേമാണ് ശ്രേണിയിലെ പദങ്ങളുടെ തുകയാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഒന്ന് വേഗം ചെയ്തേ, ഇതേപോലെ നിങ്ങൾ ചെയ്തേ, എല്ലാവരും ഒന്ന് ചെയ്യട്ടെ കേട്ടോ. കുറച്ച് സ്ലോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കും കൂടി ഒന്ന് നമുക്ക് കുറച്ച് സമയം കൊടുക്കണം. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം പറയാം, സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ നമ്മൾ ഇത്രയും ചെയ്തല്ല, നേരത്തെയും ചെയ്തല്ല കണക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞേ. 7 12 17 കുറച്ച് കുത്തിട, ഇതാണ് സമാന്തര ശ്രേണി. 7 12 17 - 102 ലാസ്റ്റ് ടേമാണ് പദങ്ങളുടെ തുക. ഇവിടെയും നമ്മൾ ആദ്യം തന്നെ എൻ കാണാം കേട്ടാ. എൻ കാണാനായിട്ട് ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ വ്യത്യാസം ബൈ കോമൺ ഡിഫറൻസ് +1. ആണ് എല്ലാവർക്കും കിട്ടിയ 100. ഓക്കെ, 102 7 കുറച്ചു, നമുക്കറിയാം ഇതിന്റെ കോമൺ ഡിഫറൻസ് 5 വീതം കൂട്ടി കൂട്ടിയാണ് പോയേക്കണേ +1. 102 7 കുറച്ചാൽ എത്രയാ? 102 7 കുറച്ചാൽ 95 അല്ലെ. 95 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് +1 ആണ് ചെയ്യേണ്ടത്. 95 5 എത്ര പ്രാവശ്യം പോകും? 19 19 + 1 20 ആണ് എണ്ണം. 20 സംഖ്യകളാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു ശ്രേണിയിൽ 20 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ 20/2 ഇത് സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. ഇൻറ്റു x1 എന്ന് പറയുന്നത് 7 + 2 അല്ലേ. 20/2 20 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 പ്രാവശ്യം പോകും. അപ്പൊ 10 × 102 7 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 109 10 90 ആണ് ആൻസർ വരുന്നത്. എളുപ്പം ഗുണിക്കാൻ കാരണം 109 ഇടാ, ഒരു 0 ചേർക്കുക, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 12 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ 5 മടങ്ങായെങ്കിൽ സംഖ്യ ഏത്? അതാണ് കേട്ടാ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ്. പണ്ടത്തെ പ്രീവിയസ് ആയിട്ടുള്ള
ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട്. ഇത് നമുക്കൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ, കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ ആൽജിബ്ര എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിച്ചിരുന്നു. അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാ. അതുപോലെ ഒരു ആൽജിബ്ര ഫോമിൽ ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങ്. സംഖ്യ എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ, എന്തെങ്കിലും നമുക്ക് അൺനോൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എക്സ് എന്ന് പേര് കൊടുക്കണം. അപ്പൊ ഇവിടെ അൺനോൺ നമ്പർ ആണ്, നമ്പർ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതിന് എക്സ് എന്ന് പേര് കൊടുക്കാം. ആ സംഖ്യയുടെ മൂന്ന് മടങ്ങ്, മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x എന്ന് പറയും. 3x ആ, ഫോർ മടങ്ങ് എന്ന് പറയുമ്പോൾ 4x ആണ് അല്ലെ. 6 ടൈംസ് എന്ന് പറഞ്ഞാൽ 6x എന്നാണ്. 5 ടൈംസ് എന്ന് പറഞ്ഞാൽ 5x ആണ്. മടങ്ങ് എന്നുള്ളത് പ്രോഡക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടാ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ മൂന്ന് മടങ്ങിനോട് 12 കൂട്ടിന്ന്, 12 കൂട്ടി എന്ന് പറഞ്ഞപ്പോ ഒരു ഇക്വേഷനായി. ഈക്വൽ ടു അന്നേരം അതേ സംഖ്യയുടെ തന്നെ 5 മടങ്ങായിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഇക്വേഷൻ വരിക. മൂന്ന് മടങ്ങിനോട്, ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് 12 കൂട്ടിയപ്പോ സംഖ്യയുടെ 5 മടങ്ങായി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 12 അവിടെ തന്നെ നിർത്തിയിട്ട് 3x 5x അടുത്തേക്ക് കൊണ്ടുപോകാം. വലുതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം നല്ലത്. പ്ലസ് 3x 5x അടുത്തേക്ക് പോകുമ്പോ എന്താകും, മൈനസ് മൈനസ് 3x ആവുന്നല്ലേ, ആണോ? അപ്പൊ 12 സമം 5x ഇന്ന് 3x കുറയ്ക്കാം. ലൈക്ക് ടേംസ് ആണ് രണ്ടും ഒരുപോലത്തെ. എക്സ്വയറും ആണെങ്കിൽ പറ്റില്ലായിരുന്നു, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ രണ്ടും എക്സ് വാല്യൂസ് ഉള്ള വേരിയബിൾസ് ഉള്ളതാണ്. 5x മൈനസ് 3x എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2x എന്നാണ്. 2x എന്ന് പറയുന്നത് 12 തുല്യമാണെങ്കിൽ 2x ആണ് 12 ഈക്വൽ. ദെർഫോർ എക്സ് എന്ന് പറയുന്നത് 12 ഇൻറ്റു ചെയ്യാനുള്ള 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഡിവിഷൻ ബൈ 2 ന്റെ വില 6. 6 ആണോ കിട്ടിയത്? ഓക്കെ, എല്ലാവർക്കും കിട്ടിയിരുന്നോ? അപ്പൊ ആൾജബ്ര ഒക്കെ ചെയ്യുമ്പോ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഒക്കെ സംഖ്യകളെ കൊണ്ടുപോകണം. ഓർക്കേണ്ടത് ഇതാണ്, അതായത് ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും, ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ പോകുമ്പോ നെഗറ്റീവ് എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോ അത് പ്ലസ് ആകും, ഇൻറ്റു എന്നുള്ളത് അത് ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോ അത് ഡിവിഷൻ ആകും. അങ്ങനെയൊക്കെ ഉള്ള കാര്യം ഓർക്കുക. പ്ലസ് ആണെങ്കിൽ അത് ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോ അത് മൈനസ് ആകും. അതുപോലെ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു സൈൻ ആണെങ്കിൽ അത് ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോ ഇൻറ്റു ആകും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ആൾജബ്രയിൽ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഡിവിഷൻ ഒരു ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയാൽ മാത്രമേ സൈൻ മാറുന്നുള്ളൂ. ചിലപ്പോ താഴോട്ട് ഇറക്കി ഇത് അതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എഴുതുമ്പോ ആ ഒരു ചിഹ്നം മാറുന്നില്ല കേട്ടോ, ഓർക്കുക. ഒരു ഈക്വൽ സൈനിനെ മറികടന്ന് അപ്പുറത്തോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ അതുപോലെ റൈറ്റ് സൈഡിലോട്ടോ എങ്ങോട്ടെങ്കിലും നമ്മൾ മൂവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ സിമ്പൽ മാറുള്ളൂ, സൈൻ മാറുള്ളൂ. ഡിവിഷൻ ബിക്കംസ് മൾട്ടിപ്ലിക്കേഷൻ, അത് ഹരണം എന്ന് പറയുന്നത് ഗുണനമായി മാറും. മൈനസ് ബിക്കംസ് പ്ലസ്, അതായത് മൈനസ് ചെയ്യാനുള്ളത് പ്ലസ് ആയി മാറും. ഇൻറ്റു ബിക്കംസ് ഡിവിഷൻ, ഇൻറ്റു ചെയ്യാനുള്ളത് ഡിവിഷൻ ആയി മാറും. ആൻഡ് പ്ലസ് ബിക്കംസ് മൈനസ്, പ്ലസ് ആണെങ്കിൽ മൈനസ് ആയി മാറും. ഓക്കെ, ഏതാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഒരു സംഖ്യയുടെ 9 മടങ്ങിനോട് 9 കൂട്ടി 9 കൊണ്ട് ഹരിച്ചപ്പോൾ 9 കിട്ടുമെങ്കിൽ സംഖ്യ എന്ത്? ഒരു സംഖ്യയുടെ 9 മടങ്ങിനോട് 9 കൂട്ടി 9 കൊണ്ട് ഹരിച്ചപ്പോൾ 9 കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? 1, 9, 8, 8, 10. 9 അല്ല, ചോദിച്ച പിന്നെ ഉത്തരം മാത്രം എന്തുകൊണ്ട് 9 ആയില്ല? 8 ആണോ കിട്ടിയ എല്ലാവർക്കും? ഒരു സംഖ്യയുടെ 9 മടങ്ങിനോട് 9 കൂട്ടി 9 കൊണ്ട് ഹരിച്ചപ്പോൾ 9 കിട്ടി എങ്കിൽ സംഖ്യ. അയ്യോ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയില്ല, ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ടില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാതെ കേറിയാ. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലേ? ആരാ ചോദിച്ചേ ക്വസ്റ്റ്യൻ പറയാ? പുതിയതായിട്ട് കയറിയതാ. ആണോ? അപ്പൊ സാറി, അപ്പൊ നിങ്ങൾ കേറുമ്പോ ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോ തന്നെ ഓർക്കാം, നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും ക്ലാസ്സിലേക്ക് വേണ്ട നോട്ട്സും, അല്ലെങ്കിൽ ഇപ്പൊ മാത്സ് ഒക്കെ ആകുമ്പോൾ തലേ ദിവസം നിങ്ങൾക്ക് എന്തായാലും നോട്ട്സ് വന്നിരിക്കും കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് വരുമ്പോ നേരെ കുറെ പോകുകയെ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, 10-20 ക്വസ്റ്റ്യൻസിന്റെ ആൻസറിന്റെ വലിപ്പം അനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഏറ്റവും കുറഞ്ഞത് ഒരു 15-ൽ കുറയാത്ത ക്വസ്റ്റ്യൻസ് എന്തായാലും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ, ബുക്കിൽ എഴുതിയെടുത്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്കത് വേഗം വേഗം ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതി വരുമ്പോഴേ ഒത്തിരി സമയം പോകും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഓർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 9 മടങ്ങിനോട്, ഒരു സംഖ്യയുടെ 9 മടങ്ങ്. അപ്പൊ സംഖ്യ നമുക്ക് തന്നിട്ടില്ലല്ലോ, അപ്പൊ നമ്മൾ വീണ്ടും എക്സ് തന്നെ കൊടുക്കണം. സംഖ്യയുടെ 9 മടങ്ങ്, അതായത് 9x, അതിനോട്
ഒമ്പത് എക്സിനോട് ഒമ്പതാണ് കൂട്ടിയത്, ഒമ്പത് കൂട്ടി, ഒമ്പത് കൂട്ടി ഒമ്പത് കൊണ്ട് ഹരിച്ചു, കണ്ട ഒമ്പത് കൊണ്ട് ഹരിക്കണം ബൈ ഒമ്പത് എന്നാ കിട്ടിയത്, ഒമ്പത് തന്നെയാണ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദ്യം, മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഇത്ര നേരം ഇതിന് തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇൻഡു അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആകും, ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഇൻഡു ആകും, പ്ലസ് അപ്പുറത്ത് പോയാൽ മൈനസ് ആകും, മൈനസ് അപ്പുറത്ത് പോയാൽ പ്ലസ് ആകും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതി കൂടി മനസ്സിലോർത്തിട്ട് ഈ കണക്ക് എങ്ങനെ ചെയ്യും, ഇവിടുത്തെ ബൈ ഒമ്പത്, ഡിവിഷൻ ഒമ്പതാണ്, അപ്പൊ അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പൊ എന്താകും, ആ ഇൻഡു നയൻ ആകും. അപ്പൊ നയൻ എക്സ് പ്ലസ് നയനെ നമ്മൾ തൽക്കാലത്തും മാറ്റുന്നില്ല, അതവിടെ തന്നെ നിർത്തി. ഈ അടിയിൽ കിടന്ന ഒമ്പതിനെയാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നയൻ ഇൻഡു നയൻ ആകും, നയൻ ഇൻഡു നയൻ, നയൻ നയൻ സാർ 81 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒമ്പത് എക്സ് പ്ലസ് ഒമ്പത് സമം 81 എന്ന് കിട്ടി. ഇത്രയും കഴിഞ്ഞാൽ തീർന്നിട്ടില്ല, നമ്മൾ എക്സിലേക്ക് എത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നയൻ എക്സ് വീണ്ടും നമുക്ക് അവിടെ തന്നെ ഇറക്കി ചെയ്താം. ഈ പ്ലസ് ഒമ്പത് എന്ന് പറയുന്നത് 81 അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ പ്ലസ് ഒമ്പത് എന്താകും, മൈനസ് ഒമ്പത് ആകും. ദെർഫോർ 9x ഈക്വൽ ടു 81 എന്ന് 9 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്, 72. സോ എക്സ് ഈക്വൽ ടു 9x ഈക്വൽ ടു ആണ് 72. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എന്ത് വരും, 72 എന്തുകൊണ്ടാ ബൈ ചെയ്തത്, ഡിവൈഡ് ചെയ്തത് എന്തുകൊണ്ട്, കാരണം ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ കൃത്യമായിട്ട് കിട്ടും 8 അതിന്റെ ഉത്തരം. അപ്പൊ ഉത്തരം 9 വിചാരിക്കരുത്, ഓക്കെ. 9 നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, അപ്പൊ വിചാരിക്കും എല്ലാരും 9 എന്നാ കിടക്കട്ടെ, എന്റെ ഓപ്ഷനും 9 തന്നെ തിരഞ്ഞെടുക്കാന്ന് വിചാരിക്കില്ലേ. കണക്ക് പ്രോബ്ലം അങ്ങനെ തന്നെ ചെയ്തു നോക്കണം. അപ്പൊ 8. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 5 നിന്ന് 3 മടങ്ങ് കുറച്ചതിന്റെ പകുതി 10 സംഖ്യ ഏത്? ഒന്ന് ഫോം ചെയ്ത് ഓൾജബ്ര ഒന്ന് ഫോം ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. 5, 10, 20, 12. എല്ലാവർക്കും കിട്ടിയോ നോക്കട്ടെ. ഒരു സംഖ്യയുടെ 5 നിന്ന് 3 കുറച്ചതിന്റെ പകുതി 10 സംഖ്യ ഏത് ആണ് ചോദ്യം. ഒരു സംഖ്യയുടെ 5 നിന്ന്, അപ്പൊ 5x, അതിൽ നിന്ന് 3x കുറച്ച് അതിന്റെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അതിനെ 2 ഹരിക്കാന്ന് അർത്ഥം. നേരത്തെ എഴുതിയതുപോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് അങ്ങനെ പറഞ്ഞത് പകുതി എന്നാണ്. പകുതി എന്ന് പറഞ്ഞാൽ എന്താ, ബൈ 2 എന്നാണ്. ചെയ്തപ്പോ നമുക്ക് 10 കിട്ടി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഇക്വേഷൻ ആൾജബ്ര ഉണ്ടാക്കി 5x - 3x/2 = 10. ഈ 2 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടാകാം. അപ്പൊ അതെന്താകും, 3x എന്ന് എഴുതണം. 3 കുറച്ചതിന്റെ എന്നാ പറഞ്ഞേക്കണേ, 3 കുറയ്ക്കാനല്ല പറഞ്ഞേ, 3 കുറച്ചതിന്റെ. ഓക്കെ, നോക്ക് ശ്രദ്ധിക്ക്. 5x നിന്ന് ഒരു സംഖ്യയുടെ 5 നിന്ന് അതേ സംഖ്യയുടെ തന്നെ 3 കുറച്ചു. അപ്പൊ 3x വരണം, x ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ തെറ്റിപ്പോലേ, ആൻസർ മൊത്തം പോവും. 3x തന്നെ വരണം. ക്ലിയർ ആയോ, ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? 3 അവിടെ കൊടുത്തേക്കണ, 3 കൊടുത്തേക്കണേ. അപ്പൊ നമുക്ക് ഈ 5x നിന്നും 3x കുറയ്ക്കാം, അത് 2x കിട്ടും. അതോടൊപ്പം തന്നെ ഈ 2 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പൊ 10 × 2 ആകും. ഇപ്പൊ 10 × 2, 2x = 10 × 2 നമുക്കറിയാം 20 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും, 20/2. 20/2 ആണ്. 2x = 20 ഇരുപതിന്റെ പകുതി, അതായത് 10 നമ്മുടെ ആൻസർ. 10 കിട്ടിയിട്ടുണ്ടല്ലോ, കിട്ടിയോ? 10 കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതൊരു എന്താ പറയാ, ഒരു മെന്റൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ, വലിയ കണക്ക്. അതിന് ഓപ്ഷൻ തന്നിരുന്നോ? ഓപ്ഷൻ വേണ്ട, അല്ലാണ്ട് തന്നെ നിങ്ങളോട് എഴുതാനാണ്. 4 ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാന്നാ ചോദിച്ചാണ്. അത് ഇച്ചിരി എന്താ പറയാ, നമ്മുടെ ഒരു സെൻസ് ഉപയോഗിച്ച് എഴുതേണ്ട ചോദ്യത്തിന്റെ ഉത്തരമാണ്, അല്ലാണ്ട് കണക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മുടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. 4 എടുത്തെടുക്കാം. 4 നിങ്ങൾക്ക് എഴുതാം.
പക്ഷെ അത് ഉപയോഗിച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഒരു നമ്പർ ആയിരിക്കണം നിങ്ങൾ ഫോം ചെയ്യേണ്ടത്. അതെങ്ങനെ എഴുതുമ്പോഴാണ്? 4-1 ദേ, ഞാൻ ഇങ്ങനെ എഴുതി. അപ്പൊ എന്താ വായിക്കിയത്? 1111 എന്ന് വായിക്കും അല്ലെ. ഇതാണോ? ഇതവിടെ കിടക്കട്ടെ, ഇതൊരെണ്ണം, ഇതൊരു ഓപ്ഷൻ. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അപ്പൊ നമുക്ക് 1 ഇവിടെ എഴുതിയിട്ട് പവറില് ദേ ഇങ്ങനെ ഒരു 3 1s കൊടുക്കാം. 1 raised to 111 എന്ന് കൊടുക്കാം. 1 ghatam 111 എത്ര, 1-ന് എത്ര പവർ കൊടുത്താലും ആൻസർ വിൽ ബി 1 തന്നെ അല്ലേ, വിലയുള്ളൂ അല്ലെ, അതിന് 1-ന്റെ വിലയുള്ളൂ. അപ്പൊ അത് ചെറുതായിപ്പോയി. അപ്പൊ ഇത് രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ചെറുതാണ്. അപ്പൊ 1111 തന്നെയാണ് വലുത്. വീണ്ടും മറ്റൊരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇനിയും 1s ചേർത്ത് എഴുതാൻ പറ്റുന്ന 3 1s ഇവിടെ കൊടുത്തിട്ട് 1 പവർ ആയിട്ട് കൊടുക്കാം. അപ്പൊ എന്താ, വെറും 111 ആകുന്നുള്ളൂ. അപ്പോഴും ചെറിയ സംഖ്യ വന്നെ. ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? 2-1 ഇവിടെ കൊടുത്ത് 2-1 ഇവിടെ കൊടുക്കാം. എന്ന് വെച്ചാൽ എന്താ, 11 ghatam 11 11 raised to 11 ആണ്. 11-നെ 11 പ്രാവശ്യം ഗുണിക്കുന്നത്, അത് വലിയൊരു സംഖ്യ ആയിരിക്കും അല്ലെ. നമ്മൾ ഗുണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 11-നെ 2 പ്രാവശ്യം ഗുണിച്ചാൽ എത്ര കിട്ടും എന്നറിയാമോ നിങ്ങൾക്ക്? 11-നെ 2 പ്രാവശ്യം ഗുണിച്ചാൽ എത്ര കിട്ടും? അതായത് 11-ന്റെ സ്ക്വയർ എന്താണത്? 121. 11-ന്റെ സ്ക്വയർ 121. 3 പ്രാവശ്യം ഗുണിച്ചാലോ? 11-ന്റെ ക്യൂബ് നിങ്ങൾക്ക് അറിയാമോ എത്രയാണെന്ന്? 1331. അപ്പൊ തന്നെ ഓൾറെഡി ഇപ്പൊ 3 പ്രാവശ്യം ഗുണിച്ചപ്പോ തന്നെ അതേ നമുക്ക് ഇവിടെ കിടക്കുന്ന എല്ലാ സംഖ്യയെക്കാളും വലുതായി. ഈ 4 സംഖ്യ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓപ്ഷൻസ്, 4 അല്ല 3 എണ്ണം. 3 സംഖ്യകൾ ഇവിടെ നോക്കുക, ഈ 3 വട്ടവരച്ചുള്ള സംഖ്യയെക്കാളൊക്കെ വലുതായി പോയി. 3 പ്രാവശ്യം 11 മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ. അപ്പൊ നോക്കിയ 11 ghatam 11 ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 11 ghatam 11 4-1 ചേർത്ത് നമുക്ക് എഴുതാവുന്ന ഏറ്റവും ലാർജസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 11 ghatam 11 ആണ്. അപ്പൊ അതിന് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇനി ഫുള്ളൊന്നും ആൻസർ ഒന്നും ചോദിക്കൊന്നുമില്ല അതിന്റെ, കാരണം അത് ഇച്ചിരി എളുപ്പം പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാൽക്കുലേറ്റർ കയ്യിലുണ്ടാവണം. അതും തന്നെയല്ല, ചില കാൽക്കുലേറ്റേഴ്സിൽ നമുക്ക് ഇത്ര ഡിജിറ്റ്സിനേക്കാൾ കൂടുതൽ ആൻസർ സൊല്യൂഷൻസിൽ വരില്ല. പിന്നെ നമ്മുടെ മൊബൈൽ കാൽക്കുലേറ്റർ ആവണം, അത് കൊണ്ടോ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതൊന്നും ചോദിക്കില്ല, ഇത്രയും ഏറ്റവും വലിയ സംഖ്യ. അപ്പൊ 11 ghatam 11. ഓക്കെ, അടുത്തത് ഒരു സംഖ്യയുടെ 3/18 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 3/18 ആയാൽ സംഖ്യ ഏത്? ആൻസർ കണ്ടുപിടിച്ച് വേഗം പറഞ്ഞേ. ഒരു സംഖ്യയുടെ, സംഖ്യ നമുക്ക് തന്നിട്ടില്ല, സംഖ്യയുടെ 3/3 എന്ന് പറഞ്ഞ ബൈ 3 എന്ന് പറയുന്നത് 18 ആണ്. 6/3 ആണോ കിട്ടിയ? 54. 6 പറഞ്ഞത് എന്താ? എല്ലാവരും കുറെ പേര് പറഞ്ഞല്ലോ 6. ഒരു സംഖ്യയുടെ 3/3 എന്നാണ് പറഞ്ഞേക്കണേ. സംഖ്യയുടെ 3 times എന്നല്ല പറഞ്ഞേക്കണേ, 3 times എന്നല്ല പറഞ്ഞേക്കണേ. 6 പറഞ്ഞത് തെറ്റിപ്പോയില്ലേ. സംഖ്യയുടെ 3/3, ഭാഗം മീൻസ് ഡിവിഷൻ ആണ് കേട്ടാ. അപ്പൊ എക്സ് ബൈ 3 = 18 എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ എക്സ് സമം അങ്ങനെയാണെങ്കിൽ ഈ 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഗുണനമാക്കണം. 18 × 3 എക്സ് സമം എത്ര കിട്ടി? 54. ശ്രദ്ധിച്ച് ചെയ്യാ, തെറ്റിക്കല്ലേ. 54 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഒരു സംഖ്യയുടെ 5 × 175 ആയാൽ സംഖ്യ ഏത്? കണ്ട ക്വസ്റ്റ്യൻ അങ്ങോട്ട് ടെസ്റ്റ് ചെയ്ത് വന്നേക്കാണ്. 35 ഇത്ര ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തത് ഒരു സംഖ്യയുടെ 5 × 5 times of a number is 175. വാട്ട് ഈസ് ദ നമ്പർ? 5 times 5 times. അപ്പോഴിങ്ങനെയാണ് ഏത്? 5 × 175 = 35 35 ആണല്ലോ 35 35 375 ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കിട്ടുന്ന ആൻസർ 35. സംശയം ഉണ്ട് ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, ഇത്ര ടൈംസ്, ഇത്ര ഭാഗം, അങ്ങനെയൊക്കെ ഡിവൈഡും അതുപോലെ മൾട്ടിപ്ലിക്കേഷനും പ്ലസും മൈനസും ഒക്കെ ഒരുമിച്ച് വരുന്ന ഓൾജിബ്രയിൽ വരുന്ന കുറച്ച് കണക്കുകളാണ് നമ്മളിപ്പോ ചെയ്തത്.
ഈ തന്ന കണക്കുകളെല്ലാം തന്നെ ആ ഒരു ഫോർമാറ്റിലായിരുന്നു. ഇന്ന് രണ്ടോ മൂന്നോ തരത്തിലുള്ള പ്രോബ്ലംസ് മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് എടുത്തുകൊണ്ടുവന്നേക്കണേ കേട്ടോ. മൂന്ന് ടൈപ്പ്, ഒന്ന് നമ്മള് സം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസിന്റെ എന്താ പറയാ സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ളത്. മൂന്ന് ഡിഫറെന്റ് ടൈപ്പ്, ഈവൺ നമ്പറ്, അതുപോലെ നാച്ചുറൽ നമ്പറ്, അതുപോലെ തന്നെ എന്താ പറയാ സാധാ അരിത്മെറ്റിക് സീക്വൻസ്, അതാണ്. ഓക്കെ, ഇനി മറ്റൊന്ന് പഠിച്ചത് ഇപ്പൊ ഓൾജബ്രയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓൾജബ്രയിൽ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻസ് ഉണ്ടാക്കുക, എന്താ ഏതാ പറയണ്ടേ? ഒന്നുകൂടി പറയാൻ പറഞ്ഞത് ആരോ ഏതാ പറയണ്ടേ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കണക്കാണോ? ആരോ മെസ്സേജ് ചെയ്തു, ഏതോ ഒരെണ്ണം ഒന്നുകൂടി പറയാൻ പറഞ്ഞു. ഏതാ ഒന്നുകൂടി പറയേണ്ട പ്രോബ്ലം? ഏതാ ഇപ്പൊ അവസാനം പറഞ്ഞതാണോ? പറഞ്ഞ ആള് പോയാ? ഓക്കെ, യെസ്. അപ്പൊ അത്രയും ആ മൂന്ന് ടൈപ്പ് ഓഫ്, രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഒരു 10-12 എണ്ണം ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തയിലേക്ക് പോകാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ ഈ പറഞ്ഞതില്? ഓൾജബ്രയുടെയും സമാന്തര ശ്രേണി അതായത് അരിത്മെറ്റിക് സീക്വൻസിലെയും കുറച്ച് കണക്കുകളാണ് ഇന്ന് ചെയ്തത്. ഈ 12 എണ്ണം ഇപ്പൊ ചെയ്തു, അത് എല്ലാം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ളതായിരുന്നു. സംശയമില്ലല്ലോ, അടുത്ത ടോപ്പിക്കിലേക്കാണ്. അടുത്ത ടോപ്പിക് മീൻസ് അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ്, വേറൊരു ടൈപ്പ് ഗ്രൂപ്പിലേക്കാണ് നമ്മൾ പോണേ. നോക്കാം, ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് വൈ, 13-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് കേട്ടോ. 13-ാമത്തെ, എക്സ് വൈ സമം 18 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം 45 എങ്കിൽ എക്സ് പ്ലസ് വൈ എത്ര? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം 45 എങ്കിൽ എക്സ് പ്ലസ് വൈയുടെ വില കാണാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇങ്ങനത്തെ കണക്ക് വരുമ്പോ വലിയ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന് പറയുന്ന ഇക്വേഷൻ ഒക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതിയുണ്ട്. അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾ ചെയ്യാൻ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ച് സമയം ലാഭിക്കാനൊക്കെ എളുപ്പം. അതായത് എക്സും വൈയും ഇങ്ങനെ ആലോചിച്ചാൽ മതി, എക്സും വൈയും ഏതോ രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. ആ രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ, തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് 18 കിട്ടും. എക്സും വൈയും തമ്മിൽ ഗുണിച്ചാൽ 18 കിട്ടും. അതേ തന്നെ ആ സംഖ്യകളിൽ തന്നെ എക്സിന്റെ സ്ക്വയറും വൈന്റെ സ്ക്വയറും കൂടി കൂട്ടിയാൽ നമുക്ക് 45 കിട്ടും. വിച്ച് ആർ ദീസ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്? ഇവ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഖ്യകൾ ഏതാണെന്ന് ഓർത്താൽ മതി. അതായത് നമ്മൾ ആദ്യം തന്നെ തന്നേക്കണം ചെറിയതിലേക്ക് പോകാം. എക്സും വൈയും ഗുണിച്ചാൽ 18. 18 ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 18 കിട്ടും നമുക്ക് നോക്കാം. 6 × 3 = 18 ആണല്ലോ പിള്ളേരെ. 6 × 3 = 18 ആണ്. പിന്നെയും 9 × 2 = 2 9 × 2 അതും 18 ആണ്. ഓക്കെ, പിന്നെ പിന്നെ ഉണ്ടോ ഇങ്ങനെ 18? അതിപ്പോ ഓൾറെഡി നമ്മള് 6 × 3 പറഞ്ഞല്ലോ, അത് വേണ്ട, സെയിം വേണ്ട. അല്ലാതെ 1 × 18 = 18 ആണ് അല്ലെ. 18 × 1 = 18 ആണ്. അപ്പൊ നമ്മളുടെ കയ്യിൽ ഇത്രയും 3 ഓപ്ഷൻസ് ഉണ്ട്. 6 × 3 ആകാം, 6 × 3 ആകാം എക്സും വൈയും, അല്ലെങ്കിൽ 9 × 2 ആകാം എക്സും വൈയും, അല്ലെങ്കിൽ 18 × 1 ആകാം എക്സും വൈയും. പക്ഷെ അത് ഒന്നാമത്തെ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ 18 മാത്രം കിട്ടുന്നത് വരെ നമ്മൾ നോക്കിയോളൂ. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷൻ ആയ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സമം 45 തന്നിട്ടുണ്ട്. ഇതുകൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണ് വാല്യൂസ് എന്നുകൂടി നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ എടുത്തതിലെ സംഖ്യകളൊന്നും നോക്കാം. ആദ്യം എടുത്തത് 6 × 3 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 6 × 3 + 3 2. 6 × 3 എത്രയാ? 36 + 3 2 = 9 അല്ലേ. എന്ത് കിട്ടി? എന്ത് കിട്ടും? 45. അപ്പൊ 45 നമ്മുടെ ആൻസർ ശരിയായി. 6 × 3 ആണ് സംഖ്യകള്. അപ്പൊ എക്സും വൈ നമുക്ക് കിട്ടി. എക്സ് 6, y 3. അപ്പൊ നമ്മൾ ചോദിക്കും അടുത്തതില് എന്തുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല? നമുക്കൊന്ന് നോക്കാം ശരിയാവും നോക്കാം. 9 × 2 ആണ് നമ്മളെടുത്തെ. 9 × 2 = 2. 9 × 2 എത്രയാ?
അപ്പൊ തന്നെ ശരിയല്ല എന്ന് മനസ്സിലായി, കാരണം 81 അവിടെ തന്നെയായി, 45 ഉള്ളു നമുക്ക് കിട്ടിയേക്കാൻ സംഖ്യ. പ്ലസ് 2 × 2 = 2 സ്ക്വയർ 4 ആണ്. അപ്പൊ 45 ആകുമോ? 45 ആകുമോ? 85 ആണ്. സംഖ്യയല്ല ഇതല്ല നമ്മുടെ ആൻസറിന് വേണ്ട സംഖ്യകൾ. ദാറ്റ് മീൻസ് ഇതിനകത്ത് 6, 3 ആണ് നമ്മൾ എടുക്കേണ്ട സംഖ്യകൾ. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ, എക്സ് എന്ന് പറയുന്നത് 6 ആകട്ടെ, വൈ എന്ന് പറയുന്നത് 3 ആകട്ടെ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ ആണ്, ദാറ്റ് ഈസ് 6a + 3. എത്ര കിട്ടാ? 9 ആണ് ആൻസർ കിട്ടുക. അങ്ങനെ ചെയ്താൽ മതി. അതായത് 2 സംഖ്യകൾ. അപ്പൊ ആദ്യം ആ ഗുണിക്കുമ്പോ ഏതൊക്കെ വന്നേന്നൊന്ന് നോക്കണം, അതൊന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് മറ്റേ ഇനി എന്താണോ ക്രിയ ചെയ്യേണ്ടത്, സ്ക്വയർ ചെയ്യണോ ക്യൂബ് ചെയ്യണോ എന്ത് പവർ ആണോ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ മൈനസ് ചെയ്യുമ്പോ കിട്ടേണ്ടതാണോ എന്ന് നോക്കുക. എന്നിട്ട് അത് രണ്ടും ആ രണ്ട് കണ്ടീഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരം ഏതാണോ അതാണ് എടുക്കേണ്ടത് എക്സിനും വൈക്കും വാല്യൂ ആയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ തന്നെ കുറച്ച് കണക്കുകളും കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. xy = 12. വേഗം ഒന്ന് ചെയ്ത് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാം. എല്ലാവർക്കും ചെയ്യാനുള്ള സമയം ഞാൻ തരുന്നുണ്ട് കേട്ടാ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആൻസർ പറയില്ല. കുറച്ച് ഇത്തിരി സ്ലോയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകുമല്ലോ, അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യും. പറയുന്നവര് ചെയ്തോട്ടെ, കുഴപ്പമില്ല, ആൻസർ അവിടെ കൊടുത്തോട്ടെ. ഇനിയും വീണ്ടും അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. xy = 12 ആണ്. എക്സ് വൈ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. എക്സിന്റെയും വൈന്റെയും സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ 40 കിട്ടും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ? ബാക്കിയുള്ളവരും ചെയ്യട്ടെട്ടാ, ഇത്തിരി സാവകാശം അവർക്ക് കൊടുക്കാം. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഇനി ഈ ആൻസർ കിട്ടാത്തവരുണ്ടോ? 8 കിട്ടാത്തവരാരെങ്കിലും? ആ ഓക്കെ, എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുന്ന ഏതൊക്കെ വാല്യൂസ് ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. 6 × 2 = 12 ആണല്ലോ. 4 × 3 = 12 ആണല്ലോ. ഓക്കെ, 6 × 2 = 12 ഉണ്ട്, 4 × 3 = 12 ഉണ്ട്. ഇനിയും ഉണ്ടോ 12? 12 × 1 = 12 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. 6 × 2 ആകാം, 6 × 2 ആകാം, അന്നേരം 4 × 3 = 12 ആണ്. അപ്പൊ 4 × 3 ആകാം, 12 × 1 = 12 ആണ്. സോ 12 × 1 ആകാം, ഏതും ആയിക്കോട്ടെ, പക്ഷെ അത് മാത്രം വെച്ച് ചെയ്യാൻ പറ്റില്ല. അടുത്ത ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈഡ് ആകണം. x² + y² = 40 കിട്ടണം. രണ്ടിന്റെയും സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 40 കിട്ടുന്നത് ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം കൊടുത്ത 6 × 2 തന്നെ നോക്കാം. 6² + 2² 6² എത്രയാ? 36 അല്ലേ? 2² എത്രയാ? 4. 36 ഉം 4 എത്രയാ? 4. ശരിയാ, ആദ്യം എടുത്ത സംഖ്യകൾ തന്നെയായ 6ഉം 2ഉം തന്നെയാണ്. അപ്പൊ നമുക്ക് x + y ആണ് ചോദിച്ചാണ്. x + y 6ഉം 2ഉം കൂടി കൂട്ടുന്നതാണ് x + y. അപ്പൊ x + y എത്ര കിട്ടും? 8. 6ഉം 2ഉം കൂടി കൂട്ടിയാൽ 8 കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലത്തെ തന്നെയാണ്. വേറൊരു ക്വസ്റ്റ്യൻ ആണ് x - y = 4. ഓക്കെ, xy = 12. എക്സും വൈയും കൂടി ഗുണിച്ചാൽ 12. x - y = 4. xy = 12. അങ്ങനെയാണെങ്കിൽ x³ - y³ എത്ര? അതാണ് ചോദ്യം. x³ - y³. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ 208. ആ എക്സും വൈയും ഗുണിക്കുമ്പോ തന്നെ നോക്കണം, അത് തന്നെ നോക്കാം നിങ്ങൾ കേട്ടാ. എന്നിട്ട് മറ്റേ കണ്ടീഷനിലേക്ക് നോക്കിയാൽ മതി, അതായിരിക്കും എളുപ്പം. ആ ഗുണന പ്രക്രിയ വരുന്ന കണക്കുകള് സംഖ്യകൾ നോക്കാം. 12 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാ നോക്കാം നമുക്ക്. 12 വരുന്ന സംഖ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 × 2 = 12 ഉണ്ട്, 4 × 3 = 12 ഉണ്ട്. അപ്പൊ 6 × 2 തന്നെ നമുക്കൊന്ന് നോക്കാം. 6 × 2 = 12 ആണ്. ഇനി ഞാൻ വേറെ ഓപ്ഷൻസ് ചെയ്യാണ്ട് നമുക്ക് ഇത് ഈ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈഡ് ആവുമെന്ന് നോക്കാലാം.
എക്സ് ക്യൂബ് എന്ന് പറയുമ്പോ ആറിന്റെ ക്യൂബ് മൈനസ് രണ്ട് വൈ ക്യൂബ് രണ്ടിന്റെ ക്യൂബ്. ആറിന്റെ ക്യൂബ് എത്രയാ പിള്ളേരെ? ആറിന്റെ ക്യൂബ് ആറ് ഇരുന്നൂറ്റി പതിനാറ്. യെസ്, ഇരുന്നൂറ്റി പതിനാറ് മൈനസ് രണ്ടിന്റെ ക്യൂബ് ആണ്. രണ്ട് ഇഞ്ചു രണ്ട് നാല്, എട്ടാണോ ആറാണോ? ആ മിക്കപ്പോഴും ചിലവർ കണ്ടിട്ടുണ്ടാവുന്നുണ്ട്, ചിലര് എട്ട് എഴുതും ചിലർ ആറ് എഴുതും. രണ്ടേ ക്യൂബ് എന്ന് പറഞ്ഞാൽ എട്ട് തന്നെയാണ്. ചിലപ്പോ പെട്ടെന്നൊക്കെ നമ്മൾ എഴുതുമ്പോ ആ ആറാണല്ലോ, വേഗം തന്നെ ആറ് കുറയ്ക്കും. അപ്പൊ ഇരുന്നൂറ്റി പത്തിന്ന് ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് ആറ് കുറച്ച് ഇരുന്നൂറ്റി പത്തായിരിക്കും ഉത്തരം. ഓപ്ഷനിലാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ സെലക്ട് ചെയ്ത് വെക്കും. അല്ല തെറ്റാണ്, ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് എട്ടാണ് കുറയ്ക്കേണ്ടത്. രണ്ടിന്റെ ക്യൂബ് എട്ടാണ്, രണ്ടിന്റെ രണ്ട് നാല്, നാലിന്റെ രണ്ട് എട്ട്. അപ്പൊ ഇരുന്നൂറ്റി എട്ടാണ് നമുക്ക് ആൻസർ വരെ. ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് എട്ട് കുറച്ചാൽ ഇരുന്നൂറ്റി എട്ട്. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതുപോലത്തെ തന്നെ. എ പ്ലസ് ബി സമം മൂന്ന്, എ പ്ലസ് ബി മൂന്ന്, എ ബി സമം നെഗറ്റീവ് നാല്, നെഗറ്റീവ് നാല് എങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എത്ര? എ പ്ലസ് ബി സമം മൂന്ന്, എ ബി സമം നെഗറ്റീവ് നാല്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് കാണുന്നു. ഓക്കെ, എയും ബിയും കൂട്ടിയാൽ മൂന്നാണ് കിട്ടുന്നത്. എയും ബിയും കൂടി കൂട്ടിയാൽ മൂന്ന്, എയും ബിയും കൂടി ഗുണിച്ചാൽ നെഗറ്റീവ് നാല്, വെറും നാലല്ല നെഗറ്റീവ് നാല്, എങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എത്ര എന്നാണ് ചോദ്യം. കിട്ടിയോ? അറുപത്തിമൂന്ന്. അറുപത്തിമൂന്ന്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ ഉത്തരം ഉണ്ടാവും? അറുപത്തിമൂന്ന് കിട്ടിയോ? അറുപത്തിമൂന്ന് എല്ലാവർക്കും കിട്ടിയോ? അതായത് എയും ബിയും ഗുണിച്ചാൽ നാല് തന്നെ കിട്ടുന്ന ഉത്തരം. അപ്പൊ നമുക്ക് ആലോചിക്കാം, രണ്ടും രണ്ട് ഇൻറ്റു രണ്ട് ഗുണിച്ചാൽ നാല് കിട്ടും അല്ലേ? പക്ഷെ രണ്ട് ഇൻറ്റു ഏതെങ്കിലും ഒരെണ്ണത്തിന് നെഗറ്റീവ് കൊടുത്താലല്ലേ നെഗറ്റീവ് നാല് ഉത്തരം കിട്ടുള്ളൂ. ഒരു നെഗറ്റീവ് വരുമ്പോഴാ നെഗറ്റീവ് ഉത്തരം വരുള്ളൂ കേട്ടോ. രണ്ട് നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആയി പോകും. അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂവിന് നെഗറ്റീവ് സൈൻ കൊടുത്താലാണ് ആൻസർ നെഗറ്റീവ് കിട്ടുള്ളൂ. വൈ യു ആർ മൾട്ടിപ്ലൈങ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ കേട്ടോ. അപ്പൊ രണ്ടേ രണ്ട് നാലാണ്. പക്ഷെ രണ്ടും രണ്ടും കൂടി കൂട്ടിയാൽ അവിടെ മൂന്ന് വരില്ലല്ലോ. ഒരു രണ്ടിന് നെഗറ്റീവ് കൊടുത്തു, ഒരു രണ്ടിന് പോസിറ്റീവ് കൊടുത്തു. അപ്പൊ എന്താ ഒരു ആൻസർ സീറോ വരും അല്ലെ? അപ്പൊ അത് പറ്റില്ല. അപ്പൊ രണ്ടിന്റെ കാര്യം വിട്ടേക്കാം. അടുത്ത സംഖ്യ ഏതാ നാല് കിട്ടാൻ പാകത്തിന്? നാല് ഇൻറ്റു ഒന്ന് നമുക്ക് നാല് കിട്ടും. പക്ഷെ നാലിന് നെഗറ്റീവ് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സൈൻ നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ആലോചിക്കും ഏതിന് നെഗറ്റീവ് കൊടുക്കണം. വണ്ണിനാണ് നെഗറ്റീവ് കൊടുക്കണ്ടേ. കാരണം എന്താണ് വണ്ണിന് നെഗറ്റീവ് കൊടുക്കാൻ കാരണം? ഓക്കെ, തൊട്ടടുത്ത കണ്ടീഷൻ കൊടുത്താ വലുതിന്റെ ചിഹ്നമാണ് ഇട്ടേക്കണം അല്ലെ. നാലിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞ് വലുതിന്റെ ചിഹ്നമല്ലേ വരുള്ളൂ. അപ്പൊ നാലിന് പോസിറ്റീവ്. അപ്പൊ അത് കാരണം മൂന്ന് പോസിറ്റീവ് ആയിട്ട് വരണമെങ്കിൽ നെഗറ്റീവ് കൊടുക്കേണ്ടത് ഒന്നിനാണ്. അപ്പൊ നാല് ഇൻറ്റു നെഗറ്റീവ് ഒന്നാണ് നമുക്ക് നെഗറ്റീവ് നാല് കിട്ടും. അപ്പൊ ഏതൊക്കെയാണ് സംഖ്യകള്? നാലും മൈനസ് ഒന്ന്. മൈനസ് ഒന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വാല്യൂ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ത് വരും? അങ്ങനെയാണെങ്കിൽ നാലിന്റെ ക്യൂബ് ക്യൂബ് മൈനസ് വൺ മൈനസ് വൺ ക്യൂബ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നാലിന്റെ ക്യൂബ് പറ അറുപത്തിനാല്. മൈനസ് വൺ. എന്താ മൈനസ് ഒന്ന് വരാൻ കാരണം? നെഗറ്റീവ് ഒന്നിന്റെ ക്യൂബാ ചെയ്തത്. സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് വരും, ഇവിടെ ക്യൂബ് ആയതുകൊണ്ട് നെഗറ്റീവ് വൺ. അറുപത്തിനാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അറുപത്തി മൂന്നാണ് ആൻസർ. ഓക്കെ, അറുപത്തിമൂന്ന്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. വൺ ബൈ എക്സ് സമം സെവൻ എങ്കിൽ എക്സിന്റെ വില എത്രയാന്നാ ചോദിച്ചത്. ഒന്ന് ബൈ എക്സ് എന്ന് പറയും. അതല്ല, ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ? വൺ ബൈ എക്സ് സമം ഏഴ് എങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സിന്റെ വില എന്താന്നാ ചോദ്യം. വൺ ബൈ എക്സ്, അതായത് ആ ഏഴിനെ നമ്മള് എക്സിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, എക്സ് നമ്മൾ ഈക്വൽ സൈഡിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു.
അപ്പൊ ഏഴ് ഇവിടേക്ക് ഇറക്കി എഴുതി എക്സ് ഇങ്ങോട്ട് നീക്കി എഴുതി. അപ്പൊ എക്സിന്റെ വില എന്ന് പറയുന്നത് ഏതാ? 1/7 ആണ് കേട്ടോ. നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ നോക്കിയാൽ ആൻസർ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. 1 - -1/7 വെറും 7, വെറും 7 വരില്ല, -7 1/7. അപ്പൊ 1/7 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 900 × (?) (?) = (?) 49. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ മാർക്ക്? ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ വില എന്ന് ചോദിച്ചാൽ 210. എങ്ങനെ കിട്ടി? നമ്മള് സാധാരണ ഇങ്ങനെ ഈക്വൽ സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സംഖ്യകൾ ഒരെണ്ണൊക്കെ വിട്ടുപോയൊക്കെ വരികയാണെങ്കിൽ, ഈക്വൽ സൈൻ്റെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഡിവിഷൻ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്കുകൾ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 900 × 49 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ക്വയർ ആണ് കിട്ടുക. ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ഈക്വൽ ടു 900 × 49, 900 × 49. 949 കൂടി ഗുണിക്കാം. ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ക്വയർ ആണ് ഈ കിട്ടുന്ന ആൻസർ. ഇതിന്റെ ഗുണിച്ച് കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ക്വയറിന് ഉത്തരം എത്ര കിട്ടാം? 441 ഇട്ടിട്ട് 2 0 അല്ലേ? അതെ. ഓക്കെ, അപ്പൊ പക്ഷെ നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ മാർക്കിന്റെ വിലയാണ് വേണ്ടത് എങ്കിൽ അതിന്റെ റൂട്ട് കണ്ടാൽ മതി. ഇപ്പൊ കിട്ടിയ ആൻസർ റൂട്ട് 441 ഇട്ടിട്ട് 2 0 ഉണ്ട്. അതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 441 റൂട്ട് നമുക്കൊക്കെ അറിയാം, 21. ഞാൻ പറഞ്ഞിട്ട് കുറച്ച് സംഖ്യകളുടെ ഒക്കെ സ്ക്വയേഴ്സും റൂട്ടൊക്കെ ഒന്ന് മനഃപ്പാടാക്കി വെക്കുന്നത് നല്ലതാണ്. പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സമയം ലാഭിക്കാൻ എളുപ്പമായിരിക്കും. കുറച്ച് ഒരു 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സും അതുപോലെ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ റൂട്ട് എളുപ്പം മനസ്സിലാക്കാമല്ലോ. അതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ 250, പിന്നെ ഒരു 2 0s ഉണ്ട്. റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒരു 0. അപ്പൊ 210 ആണ് ആൻസർ വരിക. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ 5 (1/3) + (3) (1/3) - (2) (1/3). എന്റെ സൊല്യൂഷൻ എത്രയാണെന്നാ ചോദിച്ചേക്കണേ. രണ്ടും കൂട്ടാനുള്ളതാ, നമുക്ക് കൂട്ടാം. 5 - 3 = 8 ആണ്. 8 (2/3) കിട്ടും. അത് രണ്ടും കൂട്ടുമ്പോൾ അതിൽ നിന്ന് 2 (1/3) കുറയ്ക്കണം. നമുക്ക് ഇത് രണ്ടും കുറയ്ക്കാം, ഈ ഫ്രാക്ഷൻസ് വേറെ കുറയ്ക്കും. 8 × 2 = 6 ആണ്. 2/3 - 1/3 പോയാൽ ബാക്കി 1/3 ആണ്. സോ 6 1/3 ഓപ്ഷൻസിൽ അങ്ങനെ ഒരു ആൻസർ ഉണ്ട്. അപ്പൊ 6 1/3 ആണ് ആൻസർ വരിക. ഇപ്പൊ പറഞ്ഞതാ ഏത് നോക്കി ആ പ്ലസ് ചെയ്യാനുള്ള രണ്ടെണ്ണം. ഇത് രണ്ട് പ്ലസ് ആണല്ലോ. 5 (1/3) 3 (1/3) അത് തമ്മിൽ കൂട്ടാലോ. ഹോൾ നമ്പേഴ്സ് തമ്മിൽ കൂട്ടാം. 5, 3, 8 കേട്ട ഹോൾ നമ്പർ, അതായത് പൂർണ്ണസംഖ്യ തമ്മിൽ കൂട്ടാം. 5, 3, 8. ഈ 1/3 ഈ 1/3 കൂടി കൂട്ടി എത്രയായി? 2/3 ആണ്. 2/6 അല്ലട്ടാ. 2/3 അംശങ്ങൾ തമ്മിലെ കൂട്ടുള്ളൂ, ചേട്ടൻ കൂട്ടില്ല. 2/3 കിട്ടി. ഇനി അങ്ങനെ 8 (2/3) നിന്ന് 2 (1/3) കുറയ്ക്കണം. അപ്പൊ അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ഹോൾ നമ്പേഴ്സ് തമ്മിൽ കുറയ്ക്കാം. 8 - 2 കുറയ്ക്കാം, 6 കിട്ടും. 2/3 നിന്ന് 1/3 കുറയ്ക്കാം, 1/3 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 1/2 ഇതാണ്. 1/2 + 1/4 + 1/8 + 1/16 + (x) = 1 എങ്കിൽ വണ്ണിന്റെ വില എത്ര, സോറി എക്സിന്റെ വില എത്രയാണെന്നാണ് ചോദ്യം. 1/16 എല്ലാവർക്കും കിട്ടിയോ നോക്ക്. അതുകൂടി ഞാൻ പറയുള്ളൂ, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ തന്നെ ചെയ്യണം. കാരണം ഫ്രാക്ഷൻസ് ഒക്കെ നമ്മള് എൽസിഎം മെത്തേഡൊക്കെ കുറെ കുറെ ചെയ്യുമ്പോഴേ, പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ എൽസിഎം, ഇതൊക്കെ നമുക്ക് 16 ആക്കാമല്ലോ. എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ 16 ആക്കാം. ഇവിടെ 8 കൊണ്ട് ഗുണിക്കണം. അപ്പൊ അടിയിലും മുകളിലും, മുകളിൽ മാത്രം ഗുണിച്ചാൽ മതി അറിയാം അല്ലേ. മുകളിൽ അടുത്തത് ഏതാ? 4 കൊണ്ട് ഗുണിക്കണം. ആദ്യത്തേനെ 8 കൊണ്ടാണ് ഗുണിക്കണ്ടേ. അടുത്തതിനെ 4 കൊണ്ട് ഗുണിച്ചാലോ 16 ആകുക. അടുത്തതിനെ അടുത്തത് 2 കൊണ്ട് ഗുണിച്ചാലാണ് 16 ആകുക. അടുത്തത് 1 കൊണ്ട് തന്നെ ഗുണിച്ചാൽ 16 ഓൾറെഡി ഉണ്ട്. ബൈ എല്ലാത്തിന്റെയും കൂടി അടിയിൽ കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ബൈ 16 ഇടുക, പ്ലസ് എക്സ് ഇടുക, സമം 1 ഇടുക. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടിയാൽ 8 4 = 12, 12 + 14 = 15. 15
ബൈ 16 പ്ലസ് എക്സ് സമം 1. നമുക്ക് എക്സ് ആണല്ലോ കാണണ്ടേ, അപ്പൊ എക്സ് അവിടെ നിർത്താം. ഒന്നിൽ നിന്ന് 15/16 കുറയ്ക്കാം. ഈ ഒന്നിൽ നിന്ന് കുറയ്ക്കേണ്ടി വരുമ്പോഴല്ലേ, സിമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഈ അടിയിലും മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ കുറച്ചുകൂടെ എഴുതിയാൽ മതി. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഇതാ, ഒന്നിൽ നിന്ന് കുറയ്ക്കേണ്ടി വരുമ്പോ മാത്രമേ ഉള്ളൂ, ഒന്നിൽ നിന്ന് കുറയ്ക്കേണ്ടി വരുമ്പോ അടിയിലും മുകളിലുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 15/16 കുറച്ചാൽ 1 ബൈ അടിയിലെ ഛേദം അങ്ങനെ തന്നെ എടുത്ത് ചെയ്താൽ 1/16 ആണ് ആൻസർ വരെ. അങ്ങനെ കുറയ്ക്കേണ്ടി വരും, ഒന്നിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. ഒന്ന് എന്ന് പറയുന്ന ഹോൾ നമ്പറിൽ നിന്ന് എത്ര ഭാഗം കുറയ്ക്കണമെന്ന് വെച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ കിടക്കുന്ന ഭിന്നസംഖ്യാ രൂപത്തിന്റെ ഫ്രാക്ഷണൽ ഫോമിന്റെ ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ കുറയ്ക്കുക. 16 നിന്ന് 15 കുറയ്ക്കുക, 13 ആണെങ്കിൽ 13 നിന്ന് എത്രയാണോ 2 കുറയ്ക്കണെങ്കിൽ 2 കുറയ്ക്കാം. അത് കുറച്ചതിനു ശേഷം കിട്ടുന്ന ആൻസർ ബൈ ആ ഡിനോമിനേറ്റർ അത് തന്നെ എടുത്ത് മാറ്റം വരില്ല. 1/16 കിട്ടിയോ? കിട്ടിയോ? ഈ 1/2 മുതൽ ഇങ്ങനെ പകുതി പകുതി വരുന്ന ഈ കൂട്ടാനാണെങ്കിൽ 15/16 എന്നുള്ള കിട്ടല്ലേ? അതെ, 15/16 കിട്ടും. അത് കൂട്ടാനാണെങ്കിൽ, പക്ഷെ ഇവിടെ അത് കഴിഞ്ഞിട്ട് വേറൊരു വാല്യൂ കൂടി അവിടെ ഉണ്ടെന്ന്, അവിടെ ഒരു വാല്യൂ ഉണ്ട്, അതിന് പകരമാണ് അവിടെ എക്സ് കൊടുത്തത്. ആ എക്സ് എന്ന് പറയുന്ന വാല്യൂ കൂടി കൂട്ടുമ്പോഴാണ് 1 വന്നതെന്ന്, മനസ്സിലായോ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യാം. അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് പകുതി പകുതി ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുമ്പോ അവസാനത്തേത് എത്രയാണോ അത് എടുക്കാം. അത് കൂട്ടുമ്പോ കിട്ടുന്നത് അതിന്റെ വാല്യൂ, അത് പിന്നെ ബാക്കിയുള്ള എക്സ് ചേർത്ത് എഴുതിയാൽ മതി, ചെയ്താൽ മതി. അടുത്തതും ഇതുപോലെ തന്നെ രണ്ട് ഫ്രാക്ഷൻസ് തന്നെയാണ് കൂട്ടുക എന്നുള്ളത്. ഒരെണ്ണം 1/3 + 1/5 + 1/7 + 7/5 അത് ആഡ് ചെയ്യാനും, മറ്റൊന്ന് 1/2 - 3 / 3 അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് രണ്ടുമാണ് ക്വസ്റ്റ്യൻസ് കേട്ടാ. നിങ്ങൾക്ക് അതൊന്ന് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്ത് വെക്കാം. രണ്ടെണ്ണേ ഉള്ളൂ ബാക്കി, രണ്ട് കുഞ്ഞു കുഞ്ഞു ചോദ്യം ഉള്ളു, നിങ്ങൾ ചെയ്യാം. എന്തും പറഞ്ഞോ, പറഞ്ഞോ എന്നോട്. നാളെ അടുത്ത രണ്ടു ദിവസം ക്ലാസ് ഇല്ല എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടോ? മെസ്സേജ് വന്നായിരുന്നു. ആ രണ്ടു ദിവസമൊക്കെ നമുക്ക് ക്ലാസ് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ആഘോഷിക്കുക, ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, അടുത്ത ദിവസം കാണാം. ഓക്കെ മാം, താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. Okay, thank you. Thank you. Thank you. Thank you.